കോഴിമുട്ടപ്പാറയുടെ കണ്ടോ ആ മൂല ഈ മൂലയിൽ അങ്ങട് ചാഞ്ഞാട്ട് നിക്കണേ പണ്ട് റെയിൽ പാളൊക്കെ ഉണ്ടായ വഴിയായിരുന്നു ഇപ്പൊ ഈ വഴിയൊക്കെയാണ് നമ്മുടെ ആന പുലിയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ പുലി ഓൾറെഡി ഇപ്പൊ പുലി ഇറങ്ങിയിട്ടുണ്ട് പറയുന്നുണ്ട് ആണോ ഗുഹ പോലെയാ ഇത് കണ്ടോ ഇത് മാന്റെ പാടാട്ട മാന്റെ കാലിന്റെ പാടുകളാണ് ഇതൊക്കെ എന്ത് രസം പറയാ കാണാൻ എന്ത് അടിപൊളിയാ വെൽക്കം ടു നിഫി വ്ളോഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടികാരൻ അപ്പൊ ഗൈസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം അതിരപ്പള്ളി പോണ ഏരിയ ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ചാലക്കുടിക്കാർ ഒരിക്കലല്ല ഇത് വെള്ളിക്കുളങ്ങര പോകുന്ന റൂട്ടാണോ ഇത് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായത് പേര് പറഞ്ഞോളൂ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആള് സ്റ്റൈലാവാൻ വേണ്ടി അപ്പൊ നമുക്ക് വെള്ളിക്കുളങ്ങരക്ക് പോവാം ഈ റൂട്ട് കൂടെ തന്നെ അപ്പൊ വെള്ളിക്കുളങ്ങര വെച്ചിട്ട് നമ്മൾ എങ്ങടെ പോണേന്ന് കാണിച്ചു തരാം ഒരു ഹിഡൻ പ്ലേസിലേക്ക് തന്നെയാണ് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പോകുന്ന വഴി നിർത്തിയേക്കുന്നതാണ് പോകുന്ന വഴി ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളുണ്ട് അപ്പൊ ഒരു ഡ്രോൺ ഷോട്ട് അടിക്കാന്ന് വിചാരിച്ചു അപ്പോ എന്താ പറയാ കോഴിമുട്ടക്ക് കോഴിമുട്ടപ്പാറക്ക് പോകുന്ന റൂട്ടാണ് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ രണ്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ ചൊക്കന റൂട്ട് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കന റൂട്ട് പോകുമ്പോൾ തന്നെയാണ് കോഴിമുട്ടപ്പാറ ആ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആ കയറ്റം കയറിയിട്ട് ഒരു കുറച്ച് പോയാൽ മതി ഒരു ഒരു കിലോമീറ്ററിൽ പോയി കഴിഞ്ഞാൽ കോഴിമുട്ടപ്പാറയ്ക്ക് എത്തണ വഴിയാണ് ആ വഴിയിലാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളു നല്ല ഭംഗിയുണ്ടല്ലോ അങ്കിലേ ഒരു ഡ്രോൺ ഷോട്ട് അടിക്കാം അപ്പോൾ ഇതിൻ്റെ കൃത്യം ഭംഗി മനസ്സിലാവുള്ളൂ നമുക്ക് നമ്മുടെ ഡ്രോൺ പറത്താട്ടെ അതിൻ്റെ കൃത്യം ഒരു വ്യൂ നോക്കാം അവിടെ വെച്ചോ കൈ പോരല്ലേ പറത്താൻ പോവാണ് ഈ വ്യൂ പോയിന്റിന്റെ തൊട്ട് അടുത്തുള്ള വീട്ടിലുള്ള ഒരു പയ്യനാണ് പേരെന്താ അത് മാസ്ക് ഒന്നും വരിക എല്ലാരും കാണട്ടെ എന്തെയാണേ ഐടിഐയിൽ പഠിക്കാനല്ലേ അപ്പോ ഈ വ്യൂ പോയിന്റ് വല്ല പേരുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പുള്ളിനെ വിളിച്ചാണ് അപ്പൊ പുള്ളി നല്ല സപ്പോർട്ടാണ് പേരൊന്നുമില്ല നല്ല അടിപൊളി ഏരിയ ആണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ കോഴിമുട്ടപ്പാറയ്ക്ക് പോണ വഴി കുറച്ച് എന്താ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളാണ് ട്രക്കിങ്ങും കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടുത്തെ ലോക്കൽസിന് ആ വഴി അറിയുള്ളൂ അപ്പൊ നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാര് കുറെ പേര് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ പേര് ആശിക് ചേണ്ട പേര് ബാബു എല്ലാരും അടിപൊളി കമ്പനിയായിട്ട് ഭയങ്കര സ്നേഹമാണ് ഇവര് തമ്മിൽ അയൽവാസികളൊക്കെയാണ് പക്ഷെ ഒരു കുടുംബം പോലെയായിട്ടൊക്കെ കഴിയണ കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇവരുടെ കൂടെ പോവാം ഇവരുടെ കുറെ കോമഡി ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ അതൊന്ന് നമ്മൾ ചെറുതായിട്ടൊരു വഴി കണ്ടു പോണ വഴി പക്ഷെ അത് ഇതുപോലെ ഒരു ഏരിയയിൽ ഇങ്ങനെ കേറിയിട്ടാണ് നമുക്ക് കാണാം പോകുന്ന വഴി കാണാം ബ്രിട്ടീഷുകാർ പണ്ട് പറമ്പിക്കുളത്തിന് മരം വെട്ടി കൊണ്ടുവരുന്ന ഒരു വഴിയായിരുന്നു പണ്ട് റെയിൽ പാളൊക്കെ ഉണ്ടായ വഴിയായിരുന്നു ഇപ്പൊ ഈ വഴിയൊക്കെയാണ് നമ്മുടെ ആന പുലിയൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ പുലി ഓൾറെഡി ഇപ്പൊ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പണ്ടത്തെ വഴി അപ്പുറത്തെ വഴി അത് നമുക്ക് ഓൾറെഡി മുകളിൽ നമുക്ക് കാണാം 52 പടി എന്ന് നമ്മൾ ഉദ്ദേശിക്കണേ ഇപ്പൊ അവിടെ അതൊക്കെ അടച്ചുവര് ഇപ്പൊ നമുക്ക് കയറി പോണ വഴി ഈ വഴിയാണ് ഈ വഴി കയറി പോയിട്ട് ഓക്കെ ഓക്കെ പണ്ടത്തെ വഴി വേറെ വഴി ഇത് ഇപ്പോഴത്തെ വഴികളാണ് ഇവിടെ അധികം ആൾക്കാരെ കയറ്റി വിടാറില്ല നമുക്ക് പോവാം നമ്മള് നേരത്തെ വ്യൂ പോയിന്റ് ഉണ്ടല്ല അവിടെ നിന്ന് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാ ഈ വഴി എത്തും ഓഫ് റോഡാ
മാഞ്ചാല ഇതും ഇതിനെ മാഞ്ചാല എന്നാട്ട് പറയണത് നമ്മ കേറി പോകുന്ന വഴികള് അതുകൊണ്ടാണ് ആ ഗ്യാപ്പ് വരണേ പുതിയ അറിവുകൾ ഏതൊക്കെയും മാൻ ഇറങ്ങി പോണ വഴികളാല്ലേ ഓ ഓ കേറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട് അതായത് ലോക്കൽസിന്റെ സഹായം ഉണ്ടെങ്കിലാ നമുക്ക് ഇവിടെ നിന്ന് കേറി പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വഴി തെറ്റും അതും കാടിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന നമ്മള് ഓ ഇത് കണ്ടോ ഇത് മാന്റെ പാടാട്ടോ മാന്റെ കാലിന്റെ പാടുകളാണ് ഇതൊക്കെയും ഇപ്പൊ മാൻ നല്ല രീതിയിൽ ഇറങ്ങണ്ടില്ല ഇവിടെ ഇവിടെ കണ്ട അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത് സത്യം പറയണേ ക്രഷർ ഉണ്ടല്ലോ ഇവിടെ ഓ ഇവിടെ പാറ പൊട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഹിഡൻ പ്ലേസുകളുണ്ട് ആതിരപ്പള്ളിനേക്കാളും കിടപിടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ചൊക്കന റൂട്ട് ക്രഷർ ഉണ്ടല്ലേ ഓഹോ ടൂറിസം ഇവിടെ വളരാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ക്രഷറൊക്കെ ഉണ്ടല്ലോ ടൂറിസം വന്നു കഴിഞ്ഞാൽ ക്രഷറൊക്കെ നിർത്തണം ഇത്രയും പാറ പൊട്ടിച്ച് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് ഞെട്ടിപ്പോവും ലൈസൻസ് ഉണ്ടോ ഇല്ലയെന്ന് ഇന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഇങ്ങനെ പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടല്ലേ നമ്മള് കോഴിമുട്ടപ്പാറയ്ക്ക് കയറാം കേട്ടോ നമ്മള് ട്രക്ക് ചെയ്ത് വന്നേക്കണം ഒരു ഞങ്ങളൊരു ഫോറസ്റ്റ് വലയത്തിനുള്ളിൽ പെട്ടേക്കാണ് എന്റെ പൊന്നു ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് കേട്ടോ നോക്കിയേ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ എന്ത് രസം പറയാ കാണാൻ എന്ത് അടിപൊളിയാ ഓ സൂപ്പർ എന്ത് രസം പറയാ കാണാൻ നല്ലൊരു കാഴ്ച കേട്ടോ ഹാ ചേട്ടാ കുന്നിന്റെ മുകളിൽ ഒരു ഹായ് കാണിച്ചേ ഹായ് ഇതൊരു വെറൈറ്റി സ്ഥലായിട്ടാ എന്റെ പൊന്നു അടിപൊളി സ്ഥലം കണ്ട എന്ത് അടിപൊളിയാന്നറിയോ സിമ്പിളായിട്ട് സംഭവം കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഫുള്ളായിട്ടില്ല ചെറിയൊരു മിനായം പോലെ കാണാൻ പറ്റും അടിപൊളി കാഴ്ച എന്ത് രസം തര കാണാൻ കുറച്ച് കയറണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്തൊരു ഗുദാമിലൂടെ നമുക്ക് കയറാൻ കേട്ടോ മല ഇങ്ങനെ കയറി കയറി വരാണ്ട് ലോക്കൽസ് ഇല്ലെങ്കിൽ അതെ പെട്ടുപോകും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ചേട്ടന്മാരെ കിട്ടിയത് ഭാഗ്യേ അല്ലെങ്കിൽ പണി പാടിയാണ് കോഴിമുട്ടപ്പാറ എത്തിട്ടോ ഫ്രണ്ട്സ് അതെ നമുക്ക് കാണാം അതെ നമ്മ കോഴി മുട്ടപ്പാറ എത്തിയിട്ടോ ഈ രണ്ട് പാറ വെറുതെ കണ്ടിട്ട് ഒരു രസമില്ല അതെ ഇത് നിക്കണത് അതിന്റെ ഒരു ഇത് കണ്ടാലേ അതിന് മനസ്സിലാവുള്ളൂ എന്റെ പൊന്നെ ഇവിടെ നിന്ന് ശരിക്കും അതിന്റെ ഒരു ഭംഗി മനസ്സിലാവണം നോക്കിയേ അടിയിലൊരു ചെറിയൊരു ഇതിലൊരു മുട്ട പോലെ ആ എന്റെ പൊന്നു ഇതാണ് കോഴിമുട്ടപ്പാറ ഇതിന്റെ അടിയിൽ പുലിമട കേട്ടോ പുലിമട ഞാൻ വരണോ ഇതുപോലെ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കണ്ട ഇവിടുന്ന് ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ ചാടി ഇനി ഈ പാറയിലേക്ക് ഇതു ട്രക്കിംഗ് ആയിട്ടോ ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞാ ഇവിടെ ഇവിടാണ് കോഴിമോട്ടപ്പാറ പുലിമടയാണോ നോക്കിയാ ഗുഹ പോലെയാ ചെലപ്പോ വന്നാലോ ഇത് എന്റെ ജീവിതത്തില് ചാലക്കുടിയിലെ ഒരു വൺ ട്രക്കിംഗ് ആണ് ഇത് ഒന്നും പറയല്ല പക്ഷെ എന്റെ പൊന്നെ വേറെ ലെവല് പുലിമട കാണിക്കണ്ട ഞാൻ ഇവിടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിക്കോളൂ അത് പുലിമട കാണിച്ചറിയാം അങ്ങനെ പുലി പിടിച്ച് തീർന്നു ഇനി എനിക്ക് യാത്ര ചെയ്യാറിയിട്ടുണ്ട് ഇവിടെ തീരല്ലേ ദൈവം വേണ്ട നമുക്ക് ഈ കോഴിമുട്ടപ്പാറ നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങൾ എടുക്കാം കേട്ടോ പാറ നോക്കിയേ ഇതിന്റെ മൂലക്കില്ലേ
ഒരു ചെറിയ ഒരു ഇതില സാധനം നിക്കണേ ഒരു ഒരു ഇതില സാധനം നിക്കണേ കോഴിമുട്ടപ്പാറയുടെ കണ്ട ആ മൂവല ഈ മൂവല അങ്ങട് ചാഞ്ഞാട്ട നിക്കണേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ പാ ചെറിയ പാറ വലുതായി 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 വരുന്നതാണ് നമുക്ക് ശരിക്കും വെച്ചാൽ പേടിയോ നമുക്ക് അപ്പുറത്തെ സൈഡ് നിൽക്കാം കാരണം ഇത് വീണ പോലെ നിൽക്കുന്നതാണ് ഉന്തി കഴിഞ്ഞാൽ വീണ പോലെ നമുക്കൊരു ഫീൽ ചെയ്യും അങ്ങനത്തെ ഉള്ള ഒരു ഏരിയ കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മുടെ കോഴിമുട്ടപ്പാറയുടെ തൊട്ടിപ്പുറത്തെ പാറയിൽ ഞാൻ ഡ്രോൺ പറത്താല് രഞ്ജിത്തിന്റെ കയ്യിൽ ഡ്രോൺ ഉണ്ട് പിടിച്ചോ നിന്ന് അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച പൊളി 360 പൊളിച്ചു. ഇന്ന് നമുക്ക് റിട്ടേൺ വിളിക്കാം. നല്ല വിൻഡ് ഉണ്ട് കേട്ടോ, നല്ല വിൻഡ് ഉണ്ട്. നമ്മുടെ ഇത് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോ ഇറങ്ങണത് കണ്ടല്ലേ, നമ്മുടെ ഈ ചാണ്ടില് ഈ ചാണ്ടാണ് ഇപ്പൊ സഹായിക്കണത്. ആ ചാണ്ട തോളത്ത് ചവിട്ടിട്ട് വിങ്സിൽ ചവിട്ട് തൈസിൽ ചവിട്ടി ഇറങ്ങും. ഇതാണ് സംഭവം. ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ ഈ ട്രക്ക് ചെയ്ത് കാണുന്ന കാഴ്ചകള് ഇത് വേറെ തന്നെയാ, ഒന്നും പറയാനില്ല. ചേട്ടന്മാരെ അടിപൊളി ചേട്ടാ, ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡ് ആണ് നമ്മുടെ ഒരു ചേട്ടൻ. ഡ്രോണും കാര്യങ്ങളെല്ലാം നമ്മൾ പിടിച്ചത് താഴ്ത്തു ആണോ ചേട്ടാ? ആ ചേട്ടാ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. നമ്മുടെ ചേട്ടന്മാരെല്ലാരും ഇറങ്ങാം. നമ്മുടെ ചേട്ടന്മാരെല്ലാരും ഇറങ്ങാം. അത് കിട്ടട്ടെ, അവിടെ ബീഫ് അയച്ചോണ്ടിരിക്കുക പട്ടി. അടിപൊളി കേട്ടോ ചേട്ടാ, അടിപൊളി മെമ്പർ ആട്ടോ. അമ്മ കേറി വന്ന വഴികളാട്ടോ, ഇത് ഇറങ്ങി പോണോ കേറി വന്ന വഴികൾ. ചേട്ടന്മാർക്കും വേറെ ലെവൽ, വേറെ മൂഡ്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ രസമാട്ടോ ഇങ്ങനത്തെ സ്ഥലം പോകുന്നത്. അച്ചാട്ടം വേറൊരു സംഭവം കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട്, നമ്മുടെ മലയിലെ റെയിൽവേ പാളം അതും കാണിച്ചുതരാന്ന് പറഞ്ഞിട്ട്, അത് വേറെ ദിവസം നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ടിലത്തെ ഉള്ള ഒരു വ്യൂ നോക്കി കയറണോർത്ത് അടിപൊളി. അപ്പൊ നമ്മള് നമ്മുടെ കോഴിമുട്ടപ്പാറ കണ്ടു, അടിപൊളിയായിരുന്നു. ഈ ചേട്ടന്മാരുടെ കോമഡി പറഞ്ഞു സൂപ്പർ, വേറെ വൈബായിരുന്നു. അപ്പോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.
കമന്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യാ, അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടപ്പുറത്തെ ബെൽ ഐക്കണും കൂടി അമർത്തിയിട്ട് ഓളൊക്കെ ഞാനുടെ വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക, ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മുടെ രഞ്ജിത്ത് ഉണ്ട്, നമ്മുടെ ചേട്ടന്മാരുണ്ട്, അപ്പൊ എല്ലാവർക്കും ഈ ചാളി കൂടി അറിയാവുക.